പിന്നെ ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തു 2004. കൂട്ടുകാരെ, എനിക്ക് പോലും അതിശയമായി തോന്നി, ഒരു ഡ്രൈവർക്ക് ഇത്ര ഇൻ്റർവ്യൂ ഉണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ച നിമിഷങ്ങളാണ്. കാര്യം അത്യാവശ്യം നല്ല കമ്പനിയായിരുന്നു കേട്ടോ, ഒരു 11,000 ആയിരുന്നു അന്ന് സാലറി. 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി, പിന്നെ ബെനിഫിറ്റും പി എഫും ഗ്രാറ്റുവിറ്റിയും ഒക്കെ ഉണ്ട്. ഓക്കെ, അവധിയൊക്കെ സമയത്ത് നമുക്ക് കിട്ടും, ലീവും കാര്യങ്ങളും ഒക്കെ കിട്ടും. അങ്ങനൊരു നല്ലൊരു കമ്പനിയായിരുന്നു. ഒരു ഒരാഴ്ചയിൽ 5 ദിവസം പണിയെടുത്താൽ മതി. അപ്പോൾ അവിടെ നമുക്ക് ഡ്രൈവറും ഓഫീസിൻ്റെ അസിസ്റ്റൻറ്റും ഒക്കെ ആയിട്ടായിരുന്നു അന്നത്തെ പോസ്റ്റ്. അങ്ങനെ ആദ്യത്തെ ഇൻ്റർവ്യൂ അവരെന്നെ വിളിച്ചു, ഒരു 3-4 പേരൊക്കെ ഇരുന്നു അതിനകത്ത് ഇൻ്റർവ്യൂ പാനലിൽ. എൻ്റെ ഇംഗ്ലീഷ് ചെക്ക് ചെയ്യാൻ, അത്യാവശ്യം ഒരു ഇംഗ്ലീഷൊക്കെ അറിയാവുന്നറിയാൻ വേണ്ടി അവർ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴേ, അന്ന് ഈ സ്പോൺസറൊക്കെ വരും, അവരെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുകയും അവരെ ഡ്രോപ്പ് ചെയ്യുകയൊക്കെ വേണം. വെളിനാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, ഇംഗ്ലീഷൊക്കെ പരിശോധിച്ചു. അതിലൊക്കെ ഞാൻ കുറേയൊക്കെ പറഞ്ഞ് റെഡിയായി. കാര്യം വേറെയും കാൻഡിഡേറ്റ് ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, അന്നത്തെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. പിന്നെ പിറ്റേന്ന് എന്തുവാ, പിറ്റേന്ന് അവർ എന്നെ ഈ വൗച്ചറൊക്കെ എഴുതാം, ഇംഗ്ലീഷ് എഴുതാൻ അറിയാവുന്നുള്ള ചെറിയൊരു ചെക്കിംഗ് ഉണ്ട്. കാര്യം വൗച്ചറൊക്കെ അവർ ഒരു കാര്യം ഒരു പാരഗ്രാഫ് നമുക്ക് തരും, അതിൽ വൗച്ചർ എഴുതാൻ അറിയാവോ ഇംഗ്ലീഷ് എഴുതാൻ അറിയാവോ എന്ന് ചോദിക്കും. പിന്നെ ലോഗ് ബുക്ക്, അവർ പറയും ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്നടെ സ്ഥലത്തേക്ക് പോയി ഇത്ര കിലോമീറ്റർ, പിന്നെ അവിടെ നിന്ന് പോയി ആളിനെ പിക്കപ്പ് ചെയ്തു, പിന്നെ അവരെ വേറൊരിടത്ത് ഡ്രോപ്പ് ചെയ്തു, പിന്നെ തിരിച്ച് ഓഫീസിൽ വന്നു. അതെങ്ങനെ ഇംഗ്ലീഷിൽ എഴുതി ലോഗ് ബുക്കിൽ കാണിക്കുമെന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ അറിയാവുന്ന രീതിയിൽ ഫ്രെമും ടൂ ഒക്കെ ഇട്ട് ഡ്രോപ്പ് പിക്ക് കപ്പൊക്കെ എന്നൊക്കെ ഇട്ട് നമ്മൾ ഒപ്പിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ട് വേണം പോകാൻ. വണ്ടി ഓടിച്ചാൽ മാത്രം പോരാ, പല ടെസ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന ചെക്ക് ചെയ്യും, എഴുത്ത് അറിയാവുന്ന ചെക്ക് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഷോർട്ട് ലിസ്റ്റ് ഞാൻ പാസ്സായി, പിന്നെ വണ്ടി ഓടിച്ച് കാണിക്കണം. അതാണ് വലിയ വിഷയങ്ങൾ. കാര്യം നമ്മളെന്തോ ഈസിയായിട്ട് പോയി വണ്ടി ഓടിക്കുന്നു. അതുമാത്രമല്ല, വണ്ടി കയറുന്നത് മുതൽ തിരിച്ചു വരുന്നത് വരെ അവരെ ഒരു ലിസ്റ്റും ഒരു പേപ്പറും ഒരു ഫയലും ഒക്കെ അവരുടെ കയ്യിലിപ്പുണ്ട്. അതിലവർ ടിക്ക് ചെയ്യും, ഒരാൾ പുറകിലിരുന്ന് സൂപ്പർവൈസർ നമ്മളെങ്ങനെ തിരിക്കുന്നു, ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ടോ, ബ്രേക്ക് എങ്ങനെ ചവിട്ടുന്നുണ്ട്, യു ടേൺ എങ്ങനെയാണ് എടുക്കുന്നത്, സ്റ്റീറിംഗ് എങ്ങനെ കൈപിടിക്കുന്നു, സ്പീഡ് എങ്ങനെയുണ്ട്. പിന്നെ ഇടയ്ക്ക് അവർ നിർത്താൻ പറയും, നിർത്തുന്നത് നമ്മൾ ശരിയായിട്ട് പ്രോപ്പറാണോ. ചിലപ്പോൾ ബസ് സ്റ്റോപ്പ് വരുമ്പോൾ അവർ നിർത്താൻ പറയും, നമ്മൾ ബസ് സ്റ്റോപ്പിൽ തന്നെ ചവിട്ടി നിർത്തുമോ. ഇതെല്ലാം അവർ കാൽക്കുലേറ്റ് ചെയ്ത് ഒത്തിരി ഒരു അതിനകത്ത് തന്നെ പല കോളങ്ങളുണ്ട് ചെക്ക് ചെയ്ത് അതിൽ പാസ്സായി, പിന്നെ നമുക്ക് ഡ്രൈവിംഗ് ജോബ് കിട്ടും. അങ്ങനെ ഇൻ്റർവ്യൂവിൽ പല കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കി വേണം പോകാൻ. നിങ്ങളുടെ എക്സ്പീരിയൻസോടെ ഒന്ന് ഷെയർ ചെയ്യണേ. ഇനിയും ഇതിലും വലിയ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അതിൻ്റെ വീഡിയോ അടുത്ത പ്രാവശ്യം തരുന്നതായിരിക്കും. താങ്ക് യു.